അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. ഉമ്മ സ്പെഷ്യലിൽ നിന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ തലശ്ശേരിക്കാർക്കോ കണ്ണൂർക്കാർക്കോ ഒന്നും ഇല്ല കേട്ടോ, ഇതെന്താണെന്ന് പോലും അറിയുന്നുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനിത് ആദ്യമായിട്ട് കഴിക്കുന്നതും കാണുന്നതും കാസർഗോഡ് നിന്നാണ്. കാസർഗോഡുകാരെ കണ്ണിലുണ്ണി എന്നൊക്കെ പറയാം. അത്രയും ഇഷ്ടമുള്ള മാങ്ങാക്കാലത്ത് അവരുണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് ഈ മാങ്ങത്തണ്ണി. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാൽ, അതിന് മുമ്പ് ഉമ്മ സ്പെഷ്യൽ കാണുന്ന എല്ലാവരുടെ റിക്വസ്റ്റ് ചെയ്യാണ്, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, പിന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഉമ്മാനോട് തന്നെ നമുക്ക് ഇതിൻ്റെ റെസിപ്പി ചോദിച്ചാലോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുറേ സൈകളെ പിന്നിൽ ഞാൻ പ്രത്യക്ഷപ്പെടാത്തത്, ഇതൊരു വല്ലാത്തൊരു സാധനം മക്കളെ, ഇത് കാസർഗോഡുകാർ ഫേമസ് സാധനമാണ്. നിങ്ങൾ ഉപയോഗിക്കുക എന്നൊരു ടേസ്റ്റ് ഉള്ളു, നിങ്ങൾ ജീവിതത്തിൽ ഒരു പ്രാവശ്യം ഇത് ഉണ്ടാക്കി നോക്ക്, എന്നിട്ടും അറിയാം. കുറച്ച് മുളക് ചുട്ടിട്ടും പച്ചമുളക് അല്ല ഇത് ചുട്ടിട്ടും മാങ്ങയും പിന്നെ ഉപ്പും പഞ്ചസാരയും ഐസ് കട്ടയും, പിന്നെ നിർബന്ധമായിട്ട് വേണ്ട ഐസ് കട്ട, എന്നിട്ട് ഇത് കിട്ടും. നിങ്ങൾ അറിയാണ്ട് ചോറ് തിന്നുപോകും. ഏ ഇതല്ല എൻ്റെ മാവുമ്പോൾ ഞാൻ കുഴിച്ചിട്ട ഞാൻ വല മുളവാണ്ട് പറഞ്ഞിട്ട് ഉമ്മ വളപ്പി മിറ്റത്തെ കൊണ്ട് ഈ കുച്ചു തന്ന അതേപോലെ കുച്ചിട്ട മാവായത്, അതിൻ്റെ മുകളിലുണ്ടായ വാങ്ങ എല്ലാവരും എത്തിച്ച് ഞാൻ ഒരുവിധ ആൾക്കാർക്കെല്ലാം എത്തിച്ച്. ഏ നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഇത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണേ. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് വന്നിട്ട് പഞ്ചസാര, നല്ല എരിവുള്ള മുളക്, പിന്നെ ഐസ് കട്ട, ഐസ് വെള്ളം, പിന്നെ മാങ്ങ, ഒരു ഇളം പുളിപ്പുള്ള കൂടുതൽ പഴുക്കാത്ത മാങ്ങയാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാകാൻ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ എളുപ്പത്തിൽ നമുക്കൊന്ന് ഉണ്ടാക്കിയാലോ. നിങ്ങൾക്കൊന്ന് സ്പെഷ്യൽ എന്നാൽ സ്പെഷ്യൽ സ്പെഷ്യൽ മാങ്ങത്തണ്ണി. മാങ്ങത്തണ്ണി എന്ന് അറിയാം, ഇത് നമ്മൾ എരിവുള്ള മുളകാന്ന്, കായ്മുളക്. അതിന് പണി കുറേ ഉണ്ട്, ഇങ്ങനെ കൊക്കുക. ഇത് ചുടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇത് എൻ്റെ മകളുടെ ഭർത്താവിൻ്റെ വീട്ടിലെ സ്പെഷ്യലാണ്, കാസർഗോഡ് സ്പെഷ്യൽ. പക്ഷേ ഇത് ജീവിതത്തിൽ ഒരിക്കെങ്കിലും ഉണ്ടാക്കണം മക്കളെ. മാങ്ങ തീരും പിന്നെ അത് നാരുള്ള മാങ്ങയായിരിക്കണം, ഏറ്റവും രസം ഉണ്ടാകുന്ന നാരുള്ള മാങ്ങ. കൂടുതൽ പഴുക്കുകയും ചെയ്യണ്ട. ഇതാ ഇത് നമ്മൾ എരിവുള്ള മുളക, ഈ നമ്മളൊന്ന് ഗ്യാസ് വന്ന് അപ്പോൾ ഇത് ഗ്യാസ് വന്ന് വെച്ചിട്ട് നമ്മൾ ഇതൊന്ന് ചുട്ടെടുക്കാം. ആ മരുത് എരിവുള്ള മുളക, കാശ്മീർ ചില്ലി എല്ലാവരും. അപ്പോൾ ഒരു അഞ്ചാറെണ്ണം, ഒരു ഇപ്പം നാല്, അതുപോലെ തന്നെ ഒരു അഞ്ചാറ് നല്ല വലിയ മാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്പോൾ ഇത് ചുട്ടെടുത്തു മുളകിനെ ഇതിലിടുക. നമ്മളിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി. രണ്ടാമത് ഇത് നമ്മൾ സക്കീനാൻ്റെ മാവുമെന്നുണ്ടായ മാങ്ങ. അപ്പോൾ ഇതിന് നമ്മുടെ അധികം പഴുക്കുകയും ചെയ്യേണ്ട, കുറച്ച് പുളിപ്പൊക്കെ ഉള്ള നല്ല നാടൻ മാങ്ങ വെച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത്. നമ്മളിത് പീടിയെന്ന് വാങ്ങുന്ന മാങ്ങയല്ല, നാടൻ മാങ്ങ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് ഇതിന് രുചി കൂടുതൽ ഉണ്ടാവാൻ. അപ്പം ഇതിന് അത്യാവശ്യം നല്ല പുളിപ്പുണ്ട്, അങ്ങനെ ഒരു പഴുത്തിട്ട് വലിയ മധുരയില്ല. എന്നിരുന്നാൽ ഇത് ഉണ്ടാക്കാൻ പറ്റിയ മാങ്ങയാട്ടോ ഇത്. അപ്പോൾ നമ്മുടെ മാങ്ങയൊക്കെ കട്ട് ചെയ്തിട്ട് ഈ മുളകിൻ്റെ അകത്ത് ഇടുന്ന് ഇത് ഇപ്പോൾ കാണുമ്പോൾ നല്ല പക്ഷെ നല്ല പഴുത്തിട്ട് നല്ല ടേസ്റ്റ്, നല്ല നാരൊക്കെ മാങ്ങയാണ്. അതിന് ഇതിൻ്റെ അകത്ത് ഈ മുറിച്ചിട്ട മാങ്ങയിൽ പഞ്ചസാര ഇട്ടു, ആവശ്യത്തിന് ഉപ്പും. പഞ്ചസാരക്ക് ഉപ്പല്ല നിങ്ങളൊരു ടേസ്റ്റിൻ്റെ കണക്കായിട്ട്. എന്നിരുന്നാലും ഒരു ഞാനൊരു മൂന്ന് മാങ്ങ എടുത്തിട്ടുണ്ട്, അതിലൊരു കാല് അരക്കപ്പോളം പഞ്ചസാര ഇട്ടു. ഇനി ഇതിനെ നന്നായിട്ട് ഈ മുളക് ഇങ്ങനെ റെഡി എടുക്കും. കാസർഗോഡ് അവർക്ക് ഇങ്ങനെ ഈ ഒരു പിന്നെ മാങ്ങക്കാലം വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് അവരൊരു മാങ്ങത്തണ്ണി എന്ന് ഇതിന് പറയാന്. ഇത് ആ ചോറ് വിളമ്പുമ്പോൾ വലിയൊരു പാത്രത്തിൽ ഇതങ്ങ് ആക്കിയിട്ട് വെച്ചിട്ട് എൻ്റെ പെങ്ങളുണ്ട് ഷംഷാദ്, ഓളെ സ്പെഷ്യലാണ് ഇത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് അവിടെ നിന്ന് അവരുണ്ടാക്കിയതായിട്ട് കഴിക്കുന്നത്. അപ്പം മുതലേ ഞാൻ വിചാരിക്കും ഇത് ഉണ്ടാക്കണമെന്ന്. പക്ഷേ ഇഷ്ടപ്പെടുവോ ഇല്ലയെന്ന് അറിയാത്തതുകൊണ്ട് ഒരു ദിവസം ഞാൻ ഉണ്ടാക്കിയപ്പോഴത്തേക്ക് പിന്നെ നമുക്ക് നാടൻ മാങ്ങ കുറവായിരുന്നേ. ഇപ്പം നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായ മാവ മാങ്ങ അതും ഇതിന് പറ്റിയ മാങ്ങ അല്ലേ ഉമ്മ. ഇത് അൽഫോൺസ മാങ്ങയാ. ഓ ഇതൊരു വല്ലാ നിങ്ങളെ മിക്സിയോ നിങ്ങളെ വേറൊരു ഉപകരണവും ഇതിന് പറ്റൂല. ഇനി നമ്മളെ കൈ അള്ള തന്ന കയ്യിൽ തന്നെ വേണം.
അപ്പോൾ കൈനെ കൊണ്ട് നന്നായിട്ട് ഞാൻ വെടിയെടുക്കുക. മാങ്ങയും മുളകൊക്കെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മിക്സാക്കിയിട്ട് നന്നായിട്ട് ഞാൻ വെടിയെടുത്തതിന് ശേഷം നമ്മൾ ഐസ് കട്ട് ചെയ്തതിൻ്റെ അകത്തിട്ടിട്ടാണ് നമ്മളിത് കുടിക്കുക. എൻ്റെ പൊന്നു മക്കൾ, ഈ ഒരു കറി ഉണ്ടെങ്കിൽ അടുത്തുള്ള ഒരു സാധനം, ഒരു കറിയോ ഒരു പൊരിച്ചതോ ഒന്നും കാണാതെ ഇതിങ്ങനെ കുടിച്ചിട്ട് ഇങ്ങനെ ചോറ് തിന്നുമ്പോൾ എൻ്റെ പൊന്നു മക്കൾ ഉമ്മ പറഞ്ഞ പോലെ മരിക്കുന്നതിൻ്റെ ഉള്ളിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിത് ഉണ്ടാക്കിയിട്ട് കഴിച്ചില്ലെങ്കിൽ പിന്നെ തീർന്ന്. അപ്പൊ എന്തായാലും ഇഷ്ടം ചോറിനെ വേണ്ടേ, ചോറിന് നമ്മൾ ഉപ്പ് മാങ്ങ കൂട്ടുന്ന പോലെ ഇത് കൂട്ടും. ഇതിന്റെ പേര് മാങ്ങ തണ്ണിന്ന. ഇത് ഐസ് കട്ട, ഐസ് കട്ട നിർബന്ധാണേ. നല്ല തണുത്തിട്ട് കുടിക്കുമ്പോഴാണ്, ചോറിൻ്റെ കൂടെ ഇത് കഴിക്കുമ്പോഴാണ് ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ഇതിന് ഞവിടലല്ലേ, നമ്മുടെ മിക്സിയിലൊന്നുമില്ല, നമ്മുടെ കൈനെ കൊണ്ട് ഉമ്മാനെ പോലത്തെ ഉമ്മയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഞവിടിയിട്ട് തരുമ്പോൾ ഓഫ്, അത് കുടിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയുന്നില്ല, എനിക്ക് വീഡിയോ എടുക്കാൻ കഴിയുന്നില്ല കേട്ടോ. എൻ്റെ വായിൽ കപ്പൽ ഒടിക്കുന്ന വെള്ളമാണ് ഇത് റിയലി. ഇത് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കണം. അപ്പൊ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വീണ്ടും ഒന്നുമ്മ മിക്സാക്കി. ചെമീല ഇതെന്റെ ആങ്ങളുടെ ഭാര്യ ഉണ്ട്, ഒരു സ്പെഷ്യൽ ഉണ്ട്, ഇതെന്താന്ന് പോലും അറിയില്ല കേട്ടോ. അപ്പം ഇനി നമ്മൾ മൂഞ്ചാലുള്ള ഒരു ടേസ്റ്റ് എന്റെ പൊന്നുമാക്കണേ. അപ്പൊ എന്തായാലും നിങ്ങളിതൊന്ന് ഉണ്ടാക്കിട്ട് കഴിക്കുക, എന്തായാലും ഒരു തവണയെങ്കിലും നിങ്ങളിത് കുടിച്ച്. അപ്പൊ നമ്മുടെ ഇവിടെ മാങ്ങത്തണ്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഒരു തവണ ലൈഫിൽ ഇത് ഉണ്ടാക്കിയിട്ട് കുടിക്കുക, അത്ര ടേസ്റ്റ് ആട്ടെ. ഇത് ഞാൻ വെറുതെ പറയല്ല. അപ്പൊ നമ്മുടെ നാടൻ കൂടുതൽ പഴുപ്പില്ലാത്ത നല്ല പുളിപ്പല്ലുള്ള, പുളിപ്പോട് കൂടിയിട്ടുള്ള പഴുത്ത മാങ്ങ, നമുക്ക് കഴിക്കാൻ പറ്റാത്ത അങ്ങനത്തെ മാങ്ങയാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാകും. ആ മധുരം ഐസ് കട്ടയൊക്കെ ഇടുമ്പോൾ ആ ചോന്ന മറ്റൻ മുളക് അസാധ്യ ടേസ്റ്റായത്, വല്ലാത്ത അസാധ്യ ടേസ്റ്റ് തന്നെയാ. ഇത് ഉമ്മ അത്യാഗ്രഹത്തിലുള്ള ഈ എരിവിന്റെ ഒരു രോഗം, ഇത് ഉമ്മാക്ക് തരൂക്കി പോയതാണ്. അപ്പൊ ഇത് നമ്മള് കുടിക്കുമ്പോ ശ്രദ്ധിക്കണം, വേഗം തരൂക്കി പോകും. ഇതുവർക്ക് ഇത് ഉണ്ടാക്കിയിട്ടില്ല, എനിക്ക് ഇത് ഇഷ്ടപ്പെടൂല എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കാതിനെ. നല്ല മാങ്ങ എടുത്തിട്ട് കഴിഞ്ഞ ആഴ്ച ഇതാക്കുന്നു, നമ്മൾ ഞങ്ങൾക്ക് ദേഷ്യം പിടിച്ചു. എന്തിനാ വസീല, ആണുങ്ങൾക്ക് തിന്നാൻ കൊടുക്കുന്ന വാങ്ങി ഇങ്ങനത്തെ പഴയെടുക്കുന്നു. ഉമ്മ ഇതുങ്ങളും ഒരിക്കൽ ഒരു പ്രായശ്യങ്ങൾ നോക്കും, ഇതങ്ങ് ആക്കിയിട്ട് എനിക്ക് ഒരു ഗ്ലാസ് തന്നേരം പിന്നെ ദിവസം ഇതന്നെയാ പണി. എന്തോരം ടേസ്റ്റ് എന്ന് പറയട്ടെ, എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. ഇനി ഇത് കാസർഗോഡ് ഫേമസ് സാധനം പോലും മാങ്ങാക്കാലത്ത്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്ക്, നിങ്ങളെ പിന്നെ കറുപ്പക്കകത്ത് മാക്കൊക്കെ ഉണ്ടായിക്കോട്ടെ. ഗർഭിണികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും മാങ്ങ തന്നെ അറിയാൻ പറഞ്ഞ പേരെന്തോ ഇഷ്ടമില്ലാത്തോല്ല. പിന്നെ ഉമ്മ അതിന് ഇട്ട പേരല്ലാണ്ട് നമുക്ക് വേറെ നല്ല പേരായിട്ട് പെടുക്കാൻ പറ്റുവാ. അതുകൊണ്ട് മാങ്ങ തന്നെ തന്നെ ഇത് ഭയങ്കര രസമുണ്ട്. അതിൻ്റെ അണ്ടിയെല്ലാം ടേസ്റ്റ് ഉണ്ടാവും. ഈ അണ്ടിയെല്ലാം കണ്ട അയാൾ, അത് നല്ല നൂലുള്ള മാങ്ങയായിരിക്കണം. നമ്മളെ ഇതുപോലത്തെ ഉള്ള അതാണ്ട് ആങ്ങളെ ബാ മോളെ ചെമീല, എനിക്കൊരു സാധനം കസാര ഇങ്ങോട്ട് ഇട്ടു. സാധനം തരുമല്ലോ ഇതിൻ്റെ അഭിപ്രായം ഇനി പറഞ്ഞ ചെമീല. ഞാൻ പറയുമ്പോൾ വിചാരിക്കും ഇപ്പോൾ ഇവർക്ക് എപ്പോഴും ഇങ്ങനെ എന്തൊക്കെ ഉണ്ടാക്കി ഇവർക്ക് വല്ലാതെ അഭിപ്രായം. എൻ്റെ അഭിപ്രായം പറയുന്നത് പെട്ടെന്ന് കേട്ട് കാസർഗോഡ് ആറ ഫേമസ് സാധനമായത് ഇനി ഒന്ന് കുടിച്ച് നോക്ക്. നല്ല ടേസ്റ്റ് ഉണ്ടോ? അങ്ങനെ അപ്പൊ ഉമ്മാക്ക് പേരും കിട്ടി മാങ്ങ കുലുക്കി. അപ്പൊ ഉമ്മാന്റെ പ്രശ്നങ്ങളൊക്കെ മാറി. എന്നിരുന്നാലും ഇതിന്റെ പേര് നമ്മളെ മാങ്ങ തണ്ണി തന്നെയാണ്. അതാണ് ഇതിനെ കേൾക്കുമ്പോഴും ഇതിനെ കാണുമ്പോഴും ഒരു ടേസ്റ്റും ഒരു രസവും. അപ്പോൾ നമ്മളെ മാങ്ങ കുലുക്കി അല്ല സോറി മാങ്ങ തണ്ണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഉമ്മ മാങ്ങ പറിക്കുന്നതൊക്കെ നമുക്കൊന്ന് കണ്ടിട്ടൊന്ന് വന്നാലോ. അപ്പോൾ എന്തായാലും ജീവിതത്തിൽ ഒരിക്കലും ട്രൈ ചെയ്യണേ. ഉമ്മ മാങ്ങ കെട്ടി വെച്ചതാ, അപ്പോൾ കാക്ക കുത്തുന്നതായിട്ട് മാങ്ങ ഉമ്മ കെട്ടി വെച്ചതാണ്. എല്ലാം കുറക്കട്ടെ.
അപ്പോൾ ഉമ്മ കുഴിച്ചിട്ട മാങ്ങ മരത്തു നിന്ന് മാങ്ങ പറിക്കുമ്പോൾ ഉമ്മക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് ഉള്ളത്. എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ, നമ്മൾ കുഴിച്ചിട്ട മാങ്ങ മരത്തു നിന്നാണെങ്കിൽ എന്തിനൊരു അതിൽ നിന്ന് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ ഉണ്ടാകാൻ. അപ്പോൾ ഉമ്മ ഓരോന്നായിട്ട് ഇങ്ങനെ പറിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് നല്ല പുളിപ്പും മധുരമൊക്കെ ഉള്ള നല്ല അടിപൊളി മാങ്ങയാട്ടോ. അപ്പൊ ഉമ്മ പറയുന്നത് ഇത് അൽഫോൺസ മാങ്ങ എന്നാണ്. അപ്പൊ ഇത് പഴുത്തപ്പോ നല്ല ടേസ്റ്റാണ്, നല്ലൊരു നല്ലോണം വെള്ളമുള്ള മാങ്ങ കേട്ടാ, നല്ല മധുരവും പുളിപ്പൊക്കെ ഉള്ള. അത് നമ്മുടെ നന്നായിട്ട് പഴുക്കാണ്ട് ഒരു മിഡിലെ പഴുപ്പിന് നമ്മൾ ഈ മാങ്ങത്തണ്ണി ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ്. പിന്നെ നാടൻ മാങ്ങയിൽ തന്നെ ഈ മാങ്ങത്തണ്ണി ഉണ്ടാക്കണം കേട്ടാ, അപ്പോഴാണ് നല്ല ടേസ്റ്റ്. അപ്പം നമ്മുടെ ഇവിടുത്തെ മാങ്ങ കുലുക്കി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളെ കാസർഗോഡ് സ്വന്തം മാങ്ങത്തണ്ണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരെക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.